ആരിങ്കാവ് കോട്ടവാസൽ തേക്ക് പ്ലാന്റേഷനിൽ നിന്നും മനുഷ്യന്റെ തലയോട്ടി കണ്ടെത്തി. കോട്ടവാസലിൽ നിന്ന് 2 മാസം മുമ്പ് കാണാതായ ആളിന്റെ തലയോട്ടിയാണെന്നാണ് പോലീസിന്റെ സംശയം. ഇയാളുടെ നിന്ന് കരുതുന്ന ലുങ്കിയും ഫോണും ചെരുപ്പും സമീപത്തു നിന്ന് ലഭിച്ചു. തേക്ക് പ്ലാന്റേഷനിൽ മാർക്കിംഗ് ജോലികൾ നടത്തുന്നതിനിടെ വനപാലകരാണ് തലയൊട്ടി കണ്ടത്. തുടർന്ന് തെന്മല സിഐയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ ഒരു ഭാഗത്ത് തലയൊട്ടിയും സമീപത്തു നിന്ന് ലുങ്കിയും മൊബൈൽ ഫോണും ചെരുപ്പുകളും കണ്ടെത്തി. എന്നാൽ തലയൊട്ടി ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. പൂർണ്ണമായി എല്ലു രൂപത്തിലായിരുന്നു തലയൊട്ടി. മറ്റു ഭാഗങ്ങൾ മൃഗങ്ങൾ ഭക്ഷിച്ചതായും സംശയമുണ്ട്. മേഖലയിൽ നിന്ന് 2 മാസം മുൻപ് റിനു പൊന്നൂസ് എന്നയാളെ കാണാതായിരുന്നു. ശരീരാവശിഷ്ടങ്ങൾ ഇയാളുടേതാണോ എന്ന് സംശയമുണ്ട്. മൊബൈൽ ഫോണും ലുങ്കിയും ഇയാളുടേതാണെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. ഒരു ഭാഗത്ത് തലയൊട്ടി കിടപ്പുണ്ട്, കുറച്ച് ഈ ശരീരഭാഗം കിടന്നതായിട്ട് കാണുന്ന ഭാഗത്ത് മുകളിലൊരു കൈയും മൊബൈലും കുറച്ച് 2 ചെരുപ്പും കിടപ്പുണ്ട്. ബോഡി ആരുടേതാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഭാഗത്തിലായിരുന്നില്ല. തീർത്തും എല്ല് ആയ അവസ്ഥയിലാണ്. മാത്രമല്ല ഇത് മൃഗങ്ങളും മറ്റും ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ തലയൊട്ടി ആരുടേതാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിയൂ. വിരലടയാള വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് പരിശോധന നടത്തി. ശരീരാവശിഷ്ടങ്ങൾ ആരുടേതാണെന്നും എങ്ങനെ ഇവിടെ എത്തിയെന്നുമുള്ള കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തും. കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.